നമസ്കാരം സാധാരണ ഒരാളുടെ ജീവിതത്തിൽ വളരെ ആശ്വാസകരമായ ഒരു സഹായമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന ക്ഷേമ പെൻഷൻ പല രീതിയിലുള്ള പെൻഷൻ വിതരണം ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിലും നമ്മുടെ വാർദ്ധക്യകാലത്ത് അല്ലെങ്കിൽ വാർദ്ധക്യകാല പെൻഷന് വേണ്ടി എങ്ങനെയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് എന്തൊക്കെ രേഖകളാണ് സമർപ്പിക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം മുൻകാലങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നേരിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന രീതിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് മാറി അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഓൺലൈനായി നമുക്ക് ക്ഷേമ പെൻഷനുള്ള അപേക്ഷകൾ സമർപ്പിക്കാം സംസ്ഥാനത്ത് സ്ഥിരതാമസം ആയിട്ടുള്ള ആധാർ കാർഡിൽ അറുപത് വയസ്സ് എല്ലാ അർഹതപ്പെട്ട ആളുകൾക്കും ഏഴ് രേഖകൾ അക്ഷയ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ക്ഷേമ പെൻഷനു വേണ്ടി അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയാണ് നമ്മളുടെ ആധാർ കാർഡ് ആധാർ കാർഡിൽ നമുക്ക് അറുപത് വയസ്സ് പൂർത്തിയായിരിക്കണം ഈ ഒരു പെൻഷന് വേണ്ടി അപേക്ഷിക്കുന്നതിന് രണ്ടാമതായി നമ്മളുടെ കുടുംബത്തിൻ്റെ റേഷൻ കാർഡാണ് വേണ്ടത് റേഷൻ കാർഡിൽ അപേക്ഷകന്റെ പേരുണ്ടായിരിക്കണം അപേക്ഷകന്റെ റേഷൻ കാർഡിലെ പേരും ആധാർ കാർഡിലെ പേരും സെയിം ആയിരിക്കണം മൂന്നാമതായി നമുക്ക് വേണ്ടത് നമ്മളുടെ തിരിച്ചറിയൽ രേഖയാണ് അതായത് വോട്ടർ ഐ ഡി കാർഡ് വോട്ടർ ഐ ഡിയിലെ ജനന തീയതി പ്രകാരം അറുപത് വയസ്സ് പൂർത്തിയായിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനിയും വേണ്ടത് അപേക്ഷകന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ആണ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത അപേക്ഷകനാണെങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് അറുപത് വയസ്സ് ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഡോക്ടറുടെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് വാങ്ങിച്ച് സമർപ്പിച്ചാൽ മതിയാവും ഇനിയും വേണ്ടത് അപേക്ഷകന്റെ വരുമാന സർട്ടിഫിക്കറ്റ് ആണ് പുതിയ പെൻഷൻ മാനദണ്ഡ പ്രകാരം ഇനി മുതൽ ഒരു ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ള ആളിന് പെൻഷൻ ലഭിക്കുന്നതല്ല ഇനിയും വേണ്ടത് അപേക്ഷകന്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് ഒരുപാട് പഴക്കം ചെല്ലാത്ത ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പിന്നീട് നമ്മളുടെ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന നമ്മളുടെ വീട്ടിലേക്ക് അനുവദിച്ച് തന്നിട്ടുള്ള ഏതെങ്കിലും ഒരു രേഖയുടെ പകർപ്പ് ഇപ്പോൾ ചില പഞ്ചായത്തുകളിലൊക്കെ ഇത്തരത്തിൽ പെൻഷൻ അപേക്ഷിക്കുമ്പോൾ ചോദിക്കാറുണ്ട് നിർബന്ധമില്ല ഇത്രയും രേഖകളുമായി ഏതെങ്കിലും അക്ഷയ കേന്ദ്രങ്ങളിൽ പോയാൽ നമുക്ക് വാർദ്ധക്യകാല പെൻഷനുള്ള അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് വാർദ്ധക്യകാലത്ത് മരുന്നിനും മറ്റാവശ്യങ്ങൾക്കും വളരെ സഹായകരമാവുന്ന ഈ ഒരു പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള എല്ലാ ആളുകളും അപേക്ഷകൾ സമർപ്പിക്കുക ഇത്തരത്തിൽ അപേക്ഷകൾ സമർപ്പിക്കുന്ന ഒരുപാട് അച്ഛനമ്മമാർക്ക് ഉപകാരപ്പെടുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഇത്തരം എല്ലാ പെൻഷൻ അറിയിപ്പുകൾക്കുമായി ദയവായി നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക താങ്ക്